Police Kalabhavan Maniyude Veetile Outhouse Il Parishodhana Nadathiya Swabhavikamayi Onnum Kandethiyittilla Ennanu Ariyan Kazhiyunnathu Vivarangalumayi Diljit Chernundu Diljit Vishadamshangal സൗമ്യ ശനിയാഴ്ച വൈകിട്ടാണ് കലാഭവമണിയെ അബോധാവസ്ഥയിൽ ഔട്ട്ഹൌസിൽ കണ്ടെത്തിയത്. ഈ ഔട്ട്ഹൌസ് ആണ് ഇപ്പോൾ വീടിന് അടുത്തുള്ള ഔട്ട്ഹൌസ് ആണ് ഇപ്പോൾ പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ചേരാനല്ലൂർ പോലീസും അതുപോലെ ചാലക്കുടി പോലീസും സംയുക്തമായാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് തെരച്ചിൽ നടത്തിയത്. ഇന്ന് രാവിലെയോട് കൂടി സംഭവ സ്ഥലമായ ഈ ഔട്ട്ഹൌസ് പോലീസ് സീൽ ചെയ്തിരുന്നു. തുടർന്നാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയത്. എന്നാൽ അസ്വാഭാവികമായ രീതിയിൽ ഔട്ട്ഹൌസിനുള്ളിൽ നിന്ന് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കലാഭവമണി കരൾ രോഗത്തിന് ചികിത്സ തേടിയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കരൾ രോഗത്തിന് കഴിച്ചിരുന്ന മരുന്നിന്റെ കുപ്പികളും അതുപോലെ തന്നെ മദ്യക്കുപ്പികളുമാണ് ഈ ഔട്ട്ഹൌസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം കലാഭവമണിയുടെ ആ ശരീരത്തിൽ വിഷാംശം കലർന്നിരുന്നു എന്ന തരത്തിലുള്ള സംശയം ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്താനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കലാഭവമണിയുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ ആ ഒരു സംശയത്തിനെ സ്വാധീകരിക്കാവുന്ന തരത്തിൽ വേറൊന്നും തന്നെ ഈ തിരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കരൾ രോഗത്തിനുള്ള മരുന്നുകളും അതുപോലെ തന്നെ മദ്യക്കുപ്പികളും മാത്രമാണ് ഔട്ട്ഹൌസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന വിവരം. ദിൽജിത്ത്, ഔട്ട്ഹൌസ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം തന്നെ പോലീസിന് ഒരു സംശയം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നൊരു സാഹചര്യം, അതുകൊണ്ട് തന്നെ മീഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ശരീരത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ സാഹചര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു പോലീസ് ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ വിശദമായ ഒരു അന്വേഷണമോ തിരച്ചിലോ ഒക്കെ വേണ്ടിവരും എന്നൊരു നിലപാടിൽ തന്നെയാണോ ഇപ്പോൾ പോലീസ് ഉള്ളത്? തീർച്ചയായും സൗമ്യ, അദ്ദേഹം കരൾ രോഗത്തിന് ചികിത്സ തേടിയിരുന്ന ആളായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ ഒരു വിഷാംശം ഉള്ളിൽ കണ്ടതായി ഡോക്ടർമാർ നിരീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ ഉയർന്ന അളവിൽ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പുവരുത്തേണ്ടത്. അത്തരത്തിലുള്ള പരിശോധനകളാണ് നടത്തിയത്. ഇത്തരത്തിൽ മദ്യത്തിൽ വിഷം കലർത്താനായി അത്തരത്തിൽ വിഷക്കുപ്പികളോ വിഷത്തിന്റെ വിഷം കലർത്തിയതിന്റെ അവശിഷ്ടങ്ങളോ മറ്റോ ഈ ഔട്ട്ഹൌസിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള പരിശോധനകളാണ് നടന്നു വന്നിരുന്നത്. എന്നാൽ അത്തരത്തിൽ ഈ വിഷത്തിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. കരൾ രോഗത്തിനുള്ള മരുന്നുകളും അതുപോലെ തന്നെ ഈ മദ്യക്കുപ്പികളുമാണ് ഔട്ട്ഹൌസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ വിഷം കലർത്തിയതായുള്ള സംശയം സാധൂകരിക്കാവുന്ന തരത്തിൽ യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ സഹായത്തോടുകൂടി ആയിരിക്കണം ഈ നിഗമനത്തിൽ എത്തേണ്ടത്. ഉയർന്ന അളവിൽ വിഷാംശം ശരീരത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിച്ച ശേഷമാകും തുടരെ അന്വേഷണം നടപടികൾ ആരംഭിക്കുക. യെസ്, ദിൽജിത്ത് ആണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വീടിന് സമീപത്തുള്ള ഔട്ട്ഹൌസ് പോലീസ് പരിശോധിച്ചു. അവിടെ നിന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മീഥൈൽ ആൽക്കഹോളിന്റെ അളവ് ശരീരത്തിൽ ക്രമാതീതമായി ഉണ്ടായിരുന്നു, അതാണ് മരണകാരണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്.